നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹരിത ഫ്ലോറസൻ പ്രോട്ടീൻ അഥവാ ജി എഫ് പി എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ ജൈവ തന്മാത്രയിൽ നിന്ന് ആരംഭിച്ച ശാസ്ത്ര വിപ്ലവത്തിന്റെ സന്തതികളാണ് തിളങ്ങുന്ന ജീവികൾ എന്നറിയപ്പെടുന്നത് ഒസാമു ഷിമോമുറ എന്ന ഗവേഷകൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ജല്ലി ഫിഷിൽ നിന്നാണ് അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ പച്ച നിറത്തിൽ തിളങ്ങുന്ന ആ വിചിത്ര ജീൻ കണ്ടെത്തിയത് അതുവരെ അദൃശ്യമായിരുന്ന അസംഖ്യം ജൈവപ്രക്രിയകൾ നേരിട്ട് ദർശിക്കുവാൻ ശാസ്ത്രലോകത്തിന് അതിലൂടെ കഴിയുമെന്നായി അർബുദം മുതൽ ശിരാകോശങ്ങളുടെ രൂപപ്പെടൽ വരെ നേരിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുവാൻ അത് ഗവേഷകർക്ക് അവസരം നൽകി ചെറുവിരയുടെ കോശങ്ങൾ മാപ്പ് ചെയ്യാൻ ജി എഫ് പി സഹായിക്കുമെന്ന് കണ്ടെത്തിയ മാർട്ടിൻ കാൽഫിയും പച്ച നിറത്തിൽ മാത്രമല്ല മറ്റ് നിറങ്ങളിലും തിളങ്ങുവാൻ പാകത്തിലും ജി എഫ് പിയുടെ വകഭേദങ്ങൾ രൂപപ്പെടുത്താനാകുമെന്ന് തെളിയിച്ച റോജർ ടിസീനുമാണ് ഷിമോ മുറയുടെ കണ്ടുപിടുത്തം മുന്നോട്ട് നയിച്ചത് ഈ നേട്ടത്തിന് രണ്ടായിരത്തി എട്ടിലെ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരവും മൂവരും പങ്കിട്ടിരുന്നു ജി എഫ് പി സന്നിവേശിപ്പിച്ച് വിവിധ വർണ്ണങ്ങളിൽ തിളങ്ങുന്ന ഒട്ടേറെ വിചിത്ര ജീവികൾക്ക് ഗവേഷകർ പിൽക്കാലത്ത് രൂപം നൽകി അത്തരത്തിൽ ചില ജീവികളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ജെല്ലി ജെല്ലി ഫിഷുകളുടെ വർഗത്തിൽ നിന്നാണ് ഹരിത ഫ്ലൂറസൻ പ്രോട്ടീനെ കണ്ടെത്തിയത് ഇത് ഉപയോഗിച്ച് തിളങ്ങുന്ന ജീവികളുടെ ഒരു നിര തന്നെ ഗവേഷകർ സൃഷ്ടിച്ചിട്ടുണ്ട് ആദ്യമായി റീസസ് കുരങ്ങ് വൈറസിന്റെ സഹായത്തോടെ ഭ്രൂണകോശത്തിൽ ജി എഫ് പി സന്നിവേശിപ്പിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ തിളങ്ങുന്ന ഈ റീസസ് കുരങ്ങിന് രൂപം നൽകിയത് അതുപോലെ മറ്റൊരു ജീവിയാണ് തിളങ്ങുന്ന പന്നി ഭ്രൂണങ്ങളിൽ ജി എഫ് പി സന്നിവേശിപ്പിച്ചാണ് തിളങ്ങുന്ന പന്നിക്ക് നാഷണൽ തൈവാൻ സർവകലാശാലയിലെ ഗവേഷകർ രണ്ടായിരത്തി ആറിൽ രൂപം നൽകിയത് സാധാരണ വെളിച്ചത്തിൽ മഞ്ഞ നിറം കലർന്നതായി തോന്നുന്ന പന്നിയിലാണ് ജി എഫ് പി ഉള്ളത് ഇരുട്ടത്തിൽ അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ അത് പച്ച നിറത്തിൽ തിളങ്ങും പന്നികളിൽ വിത്ത് കോശങ്ങൾ രൂപപ്പെടുന്നത് പഠിക്കുവാൻ ജി എഫ് പി സഹായിക്കുമെന്നായിരുന്നു ഗവേഷകർ പറഞ്ഞിരുന്നത് മറ്റൊന്ന് തിളങ്ങുന്ന പൂച്ചകളാണ് ക്ലോൺ ചെയ്ത് ഡി എൻ എയിലേക്ക് വൈറസിന്റെ സഹായത്തോടെ ജി എഫ് പി സന്നിവേശിപ്പിച്ച ശേഷം അത് അണ്ടത്തിൽ സ്ഥാപിച്ച് വാടക ഗർഭപാത്രത്തിൽ പച്ച തിളക്കമുള്ള പൂച്ചയെ സൃഷ്ടിക്കുകയായിരുന്നു ദക്ഷിണ കൊറിയയിൽ ജോങ് നാഷണൽ സർവകലാശാലയിലെ ഗവേഷകർ രണ്ടായിരത്തി ഏഴിലാണ് ഈ മുന്നേറ്റം നടത്തിയത് മറ്റൊന്ന് തിളങ്ങുന്ന എലികളാണ് രണ്ടായിരത്തി നാലിൽ പെനിസിൽവാനിയ സർവകലാശാലയിലെ ഗവേഷകർ ജി എഫ് പിയുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ തിളങ്ങുന്ന എലികളാണിവ മറ്റൊന്ന് പുകയില ചെടിയാണ് മിന്നാ മിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ ജീൻ പ്രത്യേക വൈറസിന്റെ സഹായത്തോടെ പുകയിലയുടെ ഡി എൻ എൽ സന്നിവേശിപ്പിച്ച് ഇയോവ സ്റ്റേറ്റ് സർവകലാശാലയിലെ ഗവേഷകരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇത്തരം പുകയില ചെടി ആദ്യമായി രൂപപ്പെടുത്തിയത് ഇത് തിളങ്ങുവാൻ അൾട്രാവയലറ്റ് രശ്മികൾ വേണ്ട ഇരുട്ട് മാത്രം മതി മറ്റൊന്നൊരു തേളാണ് പ്രകൃതിദത്തമായ രീതിയിൽ തേളുകളിൽ തന്നെയുള്ള ബീറ്റ കാർബോളിൻ ആണ് തിളക്കത്തിന് പിന്നിൽ അൾട്രാവയലറ്റ് ഏൽക്കുമ്പോൾ ചിലയിനം തേളുകൾ ഇരുട്ടത്ത് തിളങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കണ്ടുപിടിച്ചത് സ്കോർപിയോൺ ഡിറ്റക്ടറുകൾ വികസിപ്പിക്കാൻ ഇത് സഹായിച്ചു തേളുകളെ ശല്യപ്പെടുത്താതെ തന്നെ പ്രകൃതിയിൽ അവയെപ്പറ്റി പഠിക്കുവാനും തേളുകളുടെ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ഇരുട്ടത്ത് സാന്നിധ്യം അറിയുവാനും ഇത് സഹായിച്ചു നെമറ്റോഡ് വിരയാണ് മറ്റൊന്ന് വിരയുടെ ഡി എൻ എൽ ജി എഫ് പി സന്നിവേശിപ്പിച്ചാണ് അവയെ തിളക്കമുള്ളതാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ യുദ്ധ സർവകലാശാലയിലെ ഗവേഷകർ രൂപപ്പെടുത്തിയ വിരയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വിരയുടെ ശരീരത്തിലെ ജൈവചക്രം നിയന്ത്രിക്കുന്ന ജീനുമായാണ് ജി എഫ് പിയെ കൂട്ടി വിളക്കിയിരിക്കുന്നത് മറ്റൊരു ജീവിയാണ് നായ ചുവപ്പ് ഫ്ലൂറസൻ പ്രോട്ടീൻ ക്ലോൺ ചെയ്ത ഡി എൻ എൽ വൈറസുകളുടെ സഹായത്തോടെ സന്നിവേശിപ്പിച്ചാണ് ചിത്രത്തിൽ കാണുന്ന തിളങ്ങുന്ന നായയെ സൃഷ്ടിച്ചത് സോൾ നാഷണൽ സർവകലാശാലയിലെ ഗവേഷകരാണ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയാറിന് ലോകത്തെ ആദ്യത്തെ ക്ലോൺ ചെയ്ത ചുവപ്പ് ഫ്ലൂറസൻ നായയെ രൂപപ്പെടുത്തിയത് റുപ്പി എന്നാണ് നായയുടെ പേര് ഇനി തിളങ്ങുന്ന മീനുകൾ ഒരുപക്ഷെ ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് തിളങ്ങുന്ന മീനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഡി എൻ എൽ പച്ച മഞ്ഞ ചുവപ്പ് ഫ്ലൂറസൻ പ്രോട്ടീനുകൾ സന്നിവേശിപ്പിച്ചാണ് വർണ്ണശബളമായ തിളങ്ങുന്ന മീനുകളെ സൃഷ്ടിച്ചത് വിഷവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ തിളങ്ങാൻ ശേഷിയുള്ള തിളങ്ങുന്ന മീനുകളെ സൃഷ്ടിക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സിംഗപ്പൂർ നാഷണൽ സർവകലാശാലയിലെ ഗവേഷകരാണ് ശ്രമം ആരംഭിച്ചത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ